ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കുനാഫ റെസിപ്പിയാണ്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുനാഫയാണ് കേട്ടോ. ഇത് കുനാഫ ഡോ ഇല്ലാണ്ട് നമ്മൾ സാധാരണ സേമിയ വെച്ചിട്ട് ഫ്രൈ പാനിൽ ചെയ്തെടുക്കുന്ന ഒരു കുനാഫയാണ്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പാൽ ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് പാലിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് കലക്കി എടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഡയറക്റ്റ് ഇട്ടാൽ കട്ട പിടിക്കും, അപ്പോൾ കലക്കിയിട്ട് തന്നെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും കോൺഫ്ലോറിലോ കാരണം തന്നെ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ക്രീം ചീസിന്റെ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 4 ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും മതി, നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചീസ് അതിൽ കിടന്നെ മെൽറ്റ് ആയിക്കോളും. ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം ഒരു പാക്കറ്റ് സേമിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കുക കേട്ടോ. ഇത് ഓൾറെഡി ഫ്രൈഡ് സേമിയാണ്, അപ്പൊ അതുകൊണ്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സാധാരണ സേമിയാണെങ്കിലും നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ബൗളിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിയ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ഞാൻ നെയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ. ഇതിന്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടറിന്റെ ഏത് ആവശ്യത്തിനും നമുക്ക് ഈ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ബട്ടർ നമ്മുടെ സേമിയന്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ സേമിയ നന്നായിട്ട് ബട്ടറിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ. എന്നാലേ നമുക്ക് സേമിയ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലാ ഭാഗവും വെന്ത് കിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ബട്ടർ ആദ്യം മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമുക്ക് സേമിയയുടെ ഒരു പകുതി ഭാഗത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ പാനിന് പ്രത്യേകിച്ച് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സേമിയയിൽ ബട്ടർ ഉള്ളത് കാരണം തന്നെ അടിയിലൊന്നും പിടിക്കൂല. പിന്നെ നോൺ സ്റ്റിക്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ബാക്കി പകുതി ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ഒരുപാട് തണുത്തിട്ടില്ല, തണുക്കാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പൊ ഞാൻ ചൂടോട് കൂട്ടി തന്നെയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് പാടാട്ടോ, കുറച്ച് ലൂസ് ആക്കിയിട്ടൊന്ന് നിങ്ങൾ എടുക്കുക. ഇനി ബാക്കി പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം കാണാത്ത വിധത്തിൽ നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഉള്ള സേമിയ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള ലെയർ ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ക്രീം കാണാത്ത വിധത്തിലൊന്ന് നമ്മളൊന്ന് കൈ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സേമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്ക് ലെയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. വളരെ ചെറിയ തീയാക്കിയിട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമുക്കൊരു മൊത്തം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പൊ ഒരു 10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാക്കി കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡൊക്കെ ഒരു സ്പൂണോ ചട്ടമൊക്കെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടർത്തി കൊടുക്കുക. ഇത് നമുക്ക് ഡയറക്റ്റ് ചട്ടം വെച്ചിട്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ മുറിഞ്ഞു ചാടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു പരന്ന പ്ലേറ്റിലേക്കോ അതിന്റെ അടുപ്പിലേക്കോ ഇങ്ങനെ ഒന്ന് മറിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് പാനിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാനായിട്ട്. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കട്ടെ, പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തി കിട്ടൂല കാണുമ്പോഴാണെങ്കിലൊക്കെ. അപ്പൊ നമ്മളിതിന്റെ ഒരു ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ പാനിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അടിയൊന്നും കരിയാതെ തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മറ്റേ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് പാനൊന്ന് മാറ്റാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുകൾ ഭാഗം ആ ഒരു ക്രിസ്പി ആയി തന്നെ സോഫ്റ്റ് ആകും. ഇനി അടിഭാഗം കൂടെ നന്നായി ക്രിസ്പി ആയി കിട്ടിയാൽ നമുക്ക് നമ്മുടെ കുനാഫ റെഡിയാവും. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിലേക്കുള്ള സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക.
ഒരുപാട് തിക്ക് ആയിട്ടുള്ള സിറപ്പ് അല്ല നമുക്ക് വേണ്ടത് കേട്ടോ, ലൂസ് ആയിട്ടുള്ള സിറപ്പാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടു വരെ അളവ് തന്നെ എടുക്കുക, അര കപ്പ് അല്ലെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് വരെ എടുക്കുക കേട്ടോ. അത്രയും അളവ്ക്ക് ഇത്രയും മതി, ഒരുപാട് മധുരമായി പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ചേർന്ന് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പാനൊക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ ചിസ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മള് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ഒഴിച്ച പാടെ കഴിക്കണമെങ്കിൽ നല്ല ക്രിസ്പ് ആയിട്ടിരിക്കും. ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വയ്ക്കണമെങ്കിൽ സിറപ്പ് കടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. സിറപ്പ് നന്നായിട്ട് ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഉൾഭാഗത്തേക്കൊക്കെ നല്ല മധുരം ഉണ്ടാവും. ഇത് കുറച്ച് ബദാമിന്റെ പീസ് വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിസ്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ ഇട്ടെടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കഴിച്ചാൽ മതി, ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.